ഹാർഡ് ഇയേഴ്സ് എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇതുവരെ നമ്മളും അതുപോലെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അറിയിപ്പുകളാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇതുവരെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റും ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് യൂണിവേഴ്സിറ്റി തന്നെ ജൂൺ 4-ാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷാ ബോർഡും റിസർവേഷൻ ഉൾപ്പെടുന്ന ആദ്യത്തെ ഒരു അക്കൗണ്ട് ക്രിയേഷൻ നമ്മുടെ ബോർഡ് സ്കൂളിൻ്റെ ബോർഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട്, പേര് കൊടുക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി, നമ്മുടെ കാറ്റഗറിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ റീഅറേഞ്ച് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രയലിന് ശേഷം സമയം തരും എന്നുള്ളത്. പക്ഷേ അപ്പോൾ അതെന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചിലർക്ക് ഇതിങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അലോട്ട്മെൻറ്റേ വരില്ല, ചിലവർക്ക് ഇനി അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സർട്ടിഫൈഡ് വേരിഫൈ ചെയ്യുമ്പോൾ ആ ഒരു അഡ്മിഷൻ ക്യാൻസലായി പോകും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അക്കോർഡിംഗ് ടു പ്രീവിയസ് ഇയർ പിന്നീട് ഒരു സമയം തന്ന് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ തെറ്റുകൾ തിരുത്തിയിട്ട് വീണ്ടും കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതുവരെ നമുക്കൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വർഷം യൂണിവേഴ്സിറ്റി പുതിയ ഒരു കാര്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട്, അത് നിങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാരണം സപ്ലിമെൻ്ററി ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ആഗ്രഹിച്ച ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാതെയൊക്കെ വരും. അപ്പോൾ ആ ഒരു ചാൻസൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു പ്ലസ് ആണിത് കേട്ടോ. അപ്പോൾ ഇതനുസരിച്ചിട്ട് അപേക്ഷകരുടെ ജാഗ്രതാ കുറവ് മൂലം ഓൺലൈൻ അപേക്ഷയിൽ ഉണ്ടായ തെറ്റുകൾ പരിഹരിക്കുന്നതിനായിട്ട് അപേക്ഷകർക്ക് നിലവിലുള്ള അപേക്ഷ ഡിലീറ്റ് ചെയ്തിട്ട് മറ്റൊരു അപേക്ഷ പുതുതായിട്ട് ചെയ്യുന്നതിനായിട്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് യൂണിവേഴ്സിറ്റി തന്നെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുക, ജസ്റ്റ് ഒന്ന് പറയാം. പക്ഷേ അവരുടെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, നിങ്ങൾക്ക് അത് നോക്കിയാലും ക്ലിയർ ആവാം. ജസ്റ്റ് ഒന്ന് പറയാം, അറിയാനായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ആ ഒരു ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ജൂൺ 6-ലുള്ള ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു പറയുന്ന കാര്യം, നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഈ കാര്യങ്ങളാണ് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. വേറെ നിങ്ങൾക്ക് അതായത് നമ്മുടെ പ്ലസ് ടു, എസ്പെഷ്യലി നമ്മുടെ പ്ലസ് ടുയുടെ രജിസ്റ്റർ നമ്പറും ബോർഡും ഇയർ ഓഫ് പാസിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആധാറും പിന്നെ കാറ്റഗറി, മെയിനായിട്ട് നമ്മുടെ പ്ലസ് ടു ബോർഡിൻ്റെ കാര്യവും കാറ്റഗറിയൊക്കെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കൊടുത്തപ്പോൾ തെറ്റായി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടല്ലോ നമ്മുടെ ഈ സൈഡിൽ കിടക്കുന്നത്, നമ്മൾ അപ്ലൈ ചെയ്തവർ ഈ ലോഗിൻ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്പൺ ആക്കുക. ഇവിടെ ലോഗിൻ കൊടുക്കാം, ലോഗിൻ ഹിയർ, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ യൂട്യൂബിൽ അവർ കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി തന്നെ കാണാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഇതുപോലെ ഈ കാണുന്ന പോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആ മൈ അക്കൗണ്ടിൽ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫീസിൻ്റെ കുറച്ച് ഇത് വരുന്നുണ്ട്, ഒരു ലിങ്ക് വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ട് ഡിലീറ്റ് എന്നും പറഞ്ഞോ അല്ലെങ്കിൽ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വന്നേക്കണം കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കാണിക്കും. ഓക്കെ, അതിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ക്യാപ്പിന് വേണ്ടി നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ആദ്യം പോലെ ചെയ്ത പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് സ്പീഡാണ്, നിങ്ങൾ ആ ഒരു സ്പീഡ് ഒന്ന് സ്ലോ ചെയ്തിട്ട്, നമ്മളിപ്പോൾ സെറ്റിംഗ്സ് ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ചെറുതായിട്ട് സ്ലോ ചെയ്യാനുള്ള, അതിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.